നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് ഏവർക്കും സ്വാഗതം. പാകിസ്ഥാൻ്റെ ചില നയങ്ങൾ അത് ഇനിയും വെടിയേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയെങ്കിലും വെടിയണം, ഇല്ലെങ്കിൽ ആ രാജ്യം തന്നെ നശിച്ചു പോകും. വളരെ ദുഃഖത്തോടെ തന്നെയാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ മനോഭാവം വെച്ച് പുലർത്തുകയാണെങ്കിൽ ഒരിക്കലും മുന്നേറാൻ എന്ന് മാത്രമല്ല ഒരിക്കലും അതിജീവിക്കാൻ പോലും കഴിയില്ല. ഇമ്രാൻഖാൻ്റെ ഭരണത്തിൻ്റെ മികവാണോ അല്ലെങ്കിൽ ഇമ്രാൻഖാൻ എന്ന വ്യക്തിയുടെ ഭരണത്തിൻ്റെ പരാജയമാണോ? 800 പാകിസ്ഥാൻ വിദ്യാർത്ഥികൾ ചൈനയിൽ അവർ മരണത്തോട് മല്ലടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ അവർ എന്തും സംഭവിക്കാം, ഞങ്ങൾ ഇവിടെ കിടന്ന് എന്ത് സംഭവിച്ചാലും ഞങ്ങൾ മരവിച്ചു പോയാലും ഞങ്ങളെ രക്ഷിക്കാൻ പാകിസ്ഥാൻ സർക്കാർ വരില്ല എന്നുള്ള അവരുടെ ആ വിശ്വാസം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഉറച്ച പ്രഖ്യാപനമാണ് പലരും വീഡിയോകളിലൂടെ പറയുന്നത്. ഒപ്പം ഇന്ത്യ ഞങ്ങളെ സഹായിക്കണമെന്ന അഭ്യർത്ഥന കൂടി വരുമ്പോഴാണ് ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് രവീഷ് കുമാർ കൃത്യമായ ഇടപെടൽ, അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി ആ കാര്യം പറഞ്ഞിരിക്കുന്നത്. അതായത് ഞങ്ങൾ അവരെ രക്ഷിക്കാൻ അല്ലെങ്കിൽ ഇടപെടുന്ന കാര്യം പരിഗണിക്കാം, ഞങ്ങൾ തയ്യാറാണ്. പരിഗണിക്കാമെന്ന് ഇന്ത്യ പറഞ്ഞാൽ തയ്യാറാണ് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ്. അത് പാകിസ്ഥാൻ ആയതുകൊണ്ടാണ് തയ്യാറെന്ന് പറയുന്നതിന് പകരം പരിഗണിക്കാം എന്ന് പറഞ്ഞതെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. കാരണം പരിഗണിക്കാം എന്ന് ഇന്ത്യ പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ നോക്കിയാൽ അറിയാം, ഇന്ത്യ പരിഗണിച്ചിട്ടേ ഉള്ളൂ, ഇന്ത്യ ആ കാര്യങ്ങളിലൊക്കെ കൃത്യമായി ഇടപെടൽ നടത്തിയിട്ടുള്ളൂ. സിറിയയിൽ നിന്നും നഴ്സുമാരെ തിരികെ കൊണ്ടുവരുന്നത് ഉൾപ്പെടെ ആരാണ് ഇന്ത്യയുടെ ഹെലികോപ്റ്റർ അല്ലെങ്കിൽ ഇന്ത്യ രക്ഷിക്കാൻ ശ്രമിക്കുന്ന വാഹനത്തിൽ കയറുന്നത്, അവരെ ഒന്നും തിരിച്ചയക്കുന്ന, നിരാശയോടെ മടക്കി അയക്കുന്ന ഒരു സ്വഭാവം ഇന്ത്യക്കില്ല. കയ്യിൽ കിട്ടുന്നവരെയെല്ലാം രക്ഷിക്കാനുള്ള ശ്രമമാണ് ഇന്ത്യ വർഷങ്ങളായി അവലംബിക്കുന്നത്. എന്തിനാദ്യം പറയുന്നു, മാൽദ്വീപ്സിനെയും അങ്ങനെ രക്ഷിച്ചു. മാൽദ്വീപ്സിലെ 7 വിദ്യാർത്ഥികളെ രക്ഷിച്ചു. ലോകത്തിന് തന്നെ ഇന്ത്യ മാതൃകയാണെന്ന് മാൽദ്വീപ്സ് നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. ഇതാണ് ഇന്ത്യ ലോകത്തിന് മുമ്പിൽ നടത്തുന്ന അല്ലെങ്കിൽ സമർപ്പിക്കുന്ന കാര്യം. നമ്മൾ രാജ്യത്തുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഭരണകർത്താക്കളെ കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യാനുള്ള അവസരം നമുക്കുണ്ട്. തെറ്റായ രീതിയിലുള്ള കാര്യങ്ങൾ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി അവലംബിച്ചാൽ അദ്ദേഹത്തിനെ നമ്മൾ വിമർശിക്കും, കുറ്റപ്പെടുത്തും, അതിനൊരു സംശയവുമില്ല. അതിനെ കുറ്റപ്പെടുത്തരുത് എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യ പ്രവണതയല്ല, അത് ഫാസിസമാണ്. അങ്ങനെ ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ സന്ദർഭമുണ്ടെങ്കിൽ അത് തെറ്റായ നയമാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇന്ത്യൻ സർക്കാർ എപ്പോഴും ലോകത്ത് ഉപദ്രവം അല്ലെങ്കിൽ യുദ്ധസമാനമായ അന്തരീക്ഷം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്ന പരമാവധി നയതന്ത്ര സമീപനമാണ് ശ്രമിക്കുന്നത്. എന്തിനാദ്യം പറയുന്നു, ഇറാഖും US തമ്മിലുള്ള വിഷയമുണ്ടായപ്പോഴും ഇറാനും US തമ്മിലുള്ള ഇപ്പോഴത്തെ വിഷയമുണ്ടായപ്പോഴും ഒക്കെ ഇന്ത്യയുടെ ഇടപെടൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്റ്റാൻഡ് വളരെ വ്യക്തമായിരുന്നു. ഇറാനും US തമ്മിലുള്ള പ്രശ്നങ്ങൾ വന്നപ്പോഴും ഇരു രാജ്യങ്ങളെയും വിളിച്ച് ആശങ്ക അറിയിക്കുകയും പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കേണ്ട ഒരു ആവശ്യത്തെക്കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. അപ്പോഴും മധ്യസ്ഥത വഹിക്കാമെന്നല്ല പറഞ്ഞത്, പക്ഷേ ഇന്ത്യ അത്തരത്തിൽ മധ്യസ്ഥത വഹിക്കുന്നതിന് തുല്യമായ രീതിയിലേക്ക് കാര്യങ്ങൾ അവലംബിക്കുകയാണ് ചെയ്തത്. ഡൊണാൾഡ് ട്രംപ് പറയുന്നത് പോലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച അല്ലെങ്കിൽ ഉഭയകക്ഷി ബന്ധം, അതിന് ഞാൻ ഒരു മധ്യസ്ഥത വഹിക്കാമെന്ന് ഇന്ത്യ ഒരിക്കലും രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ചെന്ന് പറയില്ല. പക്ഷേ ഇന്ത്യയുമായി ബാധിക്കുന്ന വിഷയമാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് പ്രാധാന്യം കൊടുക്കുന്ന വിഷയമാണെങ്കിൽ ഇന്ത്യ തീർച്ചയായും അതിൽ ഇടപെട്ടുകൊണ്ട് നമ്മുടെ ആശങ്ക അറിയിക്കും, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ വ്യക്തമാക്കും. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് ഇന്ത്യ ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു രാജ്യമാണ്, മാതൃകാപരമായ കാര്യങ്ങൾ ചെയ്യുന്ന രാജ്യമാണ്. ഒപ്പം ഭീകര പ്രവർത്തനങ്ങളെ വെച്ചു ഉറപ്പിക്കില്ല എന്ന് ഇന്ത്യ ഔദ്യോഗികമായി UN പൊതുസഭയിൽ പറഞ്ഞിട്ടുമുണ്ട്, നരേന്ദ്രമോദി പറഞ്ഞിട്ടുമുണ്ട്. അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ല, ലോകത്ത് എവിടെ ഉള്ള വ്യക്തികളായിരുന്നാലും ഭീകരവാദം അംഗീകരിക്കാൻ കഴിയില്ല. ഇപ്പോൾ വ്യൂഹാനിൽ കുടുങ്ങിക്കിടക്കുന്ന പാകിസ്ഥാനിലെ ആളുകൾ, ഭൂരിപക്ഷം ആളുകളും മെഡിക്കൽ വിദ്യാർത്ഥികളാണ്. അവർക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ ഇന്ത്യ ഇടപെടേണ്ട ആവശ്യം വന്നു. ആ ഇന്ത്യ ഇടപെട്ടു എന്നുള്ള ഒരൊറ്റ കാരണത്താൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറയുന്നത് ചൈനയുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട്, ഞങ്ങൾക്ക് ചൈനയുമായിട്ട് ഐക്യദാർഢ്യമുള്ളത് കൊണ്ട് തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്തോട്ടെ എന്നാണ്. അവർ എന്താ പറയുന്നത്, അവിടെ കിടന്ന് ചാവട്ടെ എന്നോ അല്ലെങ്കിൽ അവിടെ കിടന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കട്ടെ എന്നോ അതോ അവിടെ കിടന്ന് പനി പിടിക്കുകയോ എന്ത് പ്രശ്നം വരട്ടെ, അവിടെ വന്ന് ഏറ്റവും തീക്ഷ്ണമായി കിടന്ന് നരകിച്ച് എന്തും സംഭവിച്ചാലും കുഴപ്പമില്ല, ഇതാണോ ചൈനീസ് സർക്കാർ പറയുന്നത്? അങ്ങനെ ചൈനീസ് സർക്കാർ പറയുന്നുണ്ടെങ്കിൽ അതിന് കുട പിടിക്കാൻ ശ്രമിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ, അല്ലെങ്കിൽ അവരെ കൊണ്ട് വേണമെങ്കിൽ പറയിപ്പിക്കാൻ പോലും ശ്രമിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ഞങ്ങളില്ല, ഞങ്ങളുടെ നാട്ടിലേക്ക് ഇങ്ങോട്ട് വരണ്ട. ഒരുപക്ഷെ അവരിന്ന് ആഗ്രഹിക്കുന്നതും ഈ പാകിസ്ഥാനിലേക്ക് പോകാനായിരിക്കില്ല, ഒരുപക്ഷെ മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്ക് പോകാനായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. അത്രയധികം പാകിസ്ഥാനെ വെറുക്കുന്ന സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് ഇമ്രാൻഖാൻ. ഇപ്പോഴാണ് ഇന്ത്യ ഇടപെട്ടുകൊണ്ട് പറയുന്നത്, പാകിസ്ഥാൻ സർക്കാർ പറയണം ഞങ്ങൾ അവരെ രക്ഷിക്കണമെന്ന്. എന്നാൽ
മാത്രമേ ഞങ്ങൾ അത് പരിഗണിക്കൂ. കാരണം അത്രയേറെ ഇന്ത്യക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു രാജ്യം ഇനിയും അവരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെട്ട് ആവശ്യമില്ലാതെ എന്തെങ്കിലും മോശപ്പേര് വരുത്താൻ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നമ്മൾ ഒരു കാര്യം അങ്ങോട്ട് ചെന്ന് ഒരു പുലിവാലി പിടിപ്പിക്കേണ്ട കാര്യമില്ല. ഇന്ത്യ എപ്പോഴും മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു രാജ്യം തന്നെയാണ് പാകിസ്ഥാൻ. വർഷങ്ങളായി അങ്ങനെ തന്നെയാണ്. കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞപ്പോൾ ഏതെല്ലാം നിയമസഭയിൽ ഏതെല്ലാം പാർലമെൻറ്റുകളിൽ അവതരിപ്പിക്കാമോ, ഏതെങ്കിലും സ്റ്റേറ്റിൻ്റെ നിയമസഭയിൽ അവതരിപ്പിക്കാൻ കഴിയോ, അവിടെയൊക്കെ പ്രമേയം പാസ്സാക്കാനും ഓടി നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പാകിസ്ഥാൻ്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ഷാ മെഹമ്മൂദ് ഖുറേഷി. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ പാകിസ്ഥാൻ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികൾ ഇന്ത്യയോട് രക്ഷ തേടുമ്പോൾ ഇന്ത്യക്ക് ഇപ്പോഴും അത് മിണ്ടാതിരിക്കാൻ കഴിയുന്നില്ല. എനിക്കറിയില്ല ഇനി വരും ദിവസങ്ങളിൽ എന്താണ് ഇന്ത്യയുടെ സ്റ്റാൻഡ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അവരെ രക്ഷിക്കണമെന്ന കടുത്ത ആഗ്രഹം ഇന്ത്യക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.